നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒന്നും രണ്ടും മൂന്നുമൊക്കെ ഹിലാലുകൾ ഞങ്ങൾ കാണാറുണ്ട്, അഥവാ ഉദയചന്ദ്രനെ ഞങ്ങൾ കാണാറുണ്ട്. രണ്ടും മൂന്നും മാസമൊക്കെ പിന്നിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അടുപ്പില്ലെന്ന് തീ ഉയരാത്ത പുക ഉയരാത്ത ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടുണ്ട്. ആരുടെ വീടിന്റെ കാര്യ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്. പട്ടിണിയായിരുന്നു, ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല, വെള്ളവും കാരക്കയും മാത്രം കഴിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്നു. അടുപ്പിൽ തീ പുകയണമെങ്കിൽ അതിലിട്ടാക്കാൻ പറ്റിയ വല്ലതും വേണ്ട വീട്ടില്. അങ്ങനത്തെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നാ പറയുന്നത്. എന്നിട്ടും ഞാൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയങ്ങളിലും ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അവിടുന്ന് ചൊല്ലി പറഞ്ഞ ദിക്റുണ്ട്. നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, ധാരാളക്കണക്കിന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആഹരിച്ച് അള്ളാഹു നൽകിയ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പറുദീസയിൽ ജീവിച്ചിട്ടും ഞാനോ നിങ്ങളോ ഇന്ന് വരെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഒന്നും കിട്ടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കണം. എന്താ ഹബീബ് പറഞ്ഞത് ഉറങ്ങാൻ കിടക്കുമ്പോ? അൽഹംദുലില്ലാഹ്, ഇത് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പറയൽ സുന്നത്തുള്ള ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ. എന്താ അതിന്റെ അർത്ഥമെന്ന് ചിന്തിച്ചു നോക്കൂ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനത്തെ അള്ളയാണ് അല്ലദി അത്വഅമന വസഖാന, നമ്മെ ഭക്ഷിപ്പിക്കുകയും നമ്മെ കുടിപ്പിക്കുകയും ചെയ്തവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. നമുക്ക് വേണ്ടതൊക്കെ നൽകി, വേണ്ടതൊക്കെ നൽകി, ആവശ്യത്തിനുള്ളതൊക്കെ നൽകി മതിയാക്കിയവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആവാന, നമുക്ക് അഭയം നൽകിയവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫക്കം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ, എത്രയെത്ര ആളുകളാണ് ലോകത്ത് മതിയായ കാര്യങ്ങളൊന്നും കിട്ടാതെ കഷ്ടപ്പെടുന്നു. അവലംബമില്ലാതെ, അഭയകേന്ദ്രമില്ലാതെ, അഭയം നൽകാൻ ആളില്ലാതെ എത്രയോ ആളുകൾ ഈ ഭൂമി ലോകത്ത് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതിനിടയിലും എനിക്ക് ഭക്ഷിപ്പിച്ച, എന്നെ കുടിപ്പിച്ച, എനിക്ക് വേണ്ടതൊക്കെ നൽകി മതിയാക്കിയ, എനിക്ക് അഭയം നൽകിയ, സൗകര്യങ്ങൾ നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. അൽഹംദുലില്ലാഹില്ലദി അത്വഅമന വസഖാന وَكَفَانَا وَآوَانَا فَكَمْ مِمَّنْ لَا كَافِيَ لَهُ وَلَا مُؤْوِيَا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ മറന്നിട്ടില്ല. നമുക്കിത് അറിയോ പറയാൻ? നമ്മളിത് പഠിച്ചിട്ടുണ്ടോ ഒന്നുവരെ? രണ്ടും മൂന്നും മാസമൊക്കെ ഞങ്ങളെ വീട്ടിൽ തീപ്പുക ഉയരാത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ദാരിദ്ര്യമാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോ വലിയ ശുക്ർ പറയും, അള്ളാഹ്ക്ക് നന്ദി പറയും. അല്ലാഹ് ഭക്ഷിപ്പിച്ചു കുടിപ്പിച്ചു വേണ്ടതൊക്കെ തന്നല്ലോ നീ, അൽഹംദുലില്ലാഹ്. ഇതും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്, ഇതൊന്നും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിന്. അപ്പൊ ഞാനത് എന്തിനാ സൂചിപ്പിച്ചത്? ഒന്ന്, നിങ്ങളൊക്കെ ഈ നമ്മളൊക്കെ ഈ ദിക്ർ പഠിക്കണം, അർത്ഥം മനസ്സിലാക്കണം, അത് രാത്രിയിൽ പറയണം, ഓരോ ദിവസവും നമ്മൾ സുഭിക്ഷമായി ആഹരിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്, വൈവിധ്യമാർന്ന ശീതള പാനീയങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ്, വ്യത്യസ്ത കളറുകളിലും നിറത്തിലും രുചിയിലും വർണ്ണത്തിലും സ്വാദുകളുമുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുകയാണ്, സുഭിക്ഷതയുടെ നടുവിൽ നമ്മൾ ഉറങ്ങുകയാണ്, സൗകര്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ നമ്മൾ താമസിക്കുകയാണ്, എന്നിട്ട് പോലും അള്ളാഹുവിനെ ഒന്ന് നന്ദിയോടെ ഓർക്കാൻ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഇതൊന്നും കിട്ടാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും അള്ളാഹിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇതും കിട്ടാത്ത എത്ര ആൾക്കാരാ റബ്ബേ ലോകത്തുള്ളത്.
هي الحبيبة وال